കോൺഗ്രസിലും പി കെ ശശി മോഡൽ പീഡനം. തൃശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ യദുകൃഷ്ണൻ സി പി എം നേതാവ് പി കെ ശശിയെയും കടത്തിവെട്ടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പീഡിപ്പിച്ചത്. പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കാത്തതിനെ തുടർന്ന് പെൺകുട്ടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകി. തൃശൂർ വലപ്പാട് സ്വദേശിയായ പെൺകുട്ടി യദുകൃഷ്ണനെതിരെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ പി സി സി സ്വീകരിച്ചതെന്ന് പെൺകുട്ടി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ തനിക്ക് ഭീഷണി ഉണ്ടായെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. ഇതേ തുടർന്ന് വലപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് പോസ്കോ നിയമപ്രകാരം കേസെടുത്തതോടെ യദുകൃഷ്ണൻ ഒളിവിൽ പോയി. പി കെ ശശിക്കെതിരെ സി പി എം നടപടിയെടുക്കാത്തതിലും പോലീസ് കേസ് എടുക്കാത്തതിലും പ്രതിഷേധിച്ച് ഉറഞ്ഞുതുള്ളിയ കോൺഗ്രസ് നേതാക്കളാണ് പോസ്കോ കേസിലെ പ്രതിയായ നേതാവിന് സംരക്ഷണ കവചം ഒരുക്കുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ലെന്ന് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. അവസാന അഭയമായാണ് രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നതെന്നും കെ എസ് യു പ്രവർത്തകയായ പെൺകുട്ടി കത്തിൽ പറയുന്നു. രാഹുൽ ഗാന്ധി ഇടപെട്ട് നീതി ലഭ്യമാക്കുമെന്നും പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്നും പെൺകുട്ടി വ്യക്തമാക്കി. പീഡിപ്പിക്കുകയും പിന്നീട് അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസമാണ് പെൺകുട്ടി മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയത്. കെ പി സി സിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു. എന്നാൽ തനിക്ക് നീതി ലഭ്യമാക്കുന്ന യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് പെൺകുട്ടി ആരോപിച്ചു. കോടതിയിൽ രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട്. യുവാവിനെ അറസ്റ്റ് ചെയ്യണം, നീതി ലഭിക്കണം എന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്നാൽ പെൺകുട്ടി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കെ പി സി സി നേതൃത്വം പ്രതികരിച്ചത്. അപകടത്തിൽ കാലിന് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് യദുകൃഷ്ണ മോശമായി പെരുമാറിയതെന്ന് പരാതിയിൽ പറയുന്നു. ജൂലൈ 5 സംഭവം. താൻ ശക്തമായി പ്രതികരിച്ചതോടെ പിന്നീട് റോഡിൽ വെച്ച് അപമാനിച്ചു. വാട്സപ്പിലൂടെയും ഫോണിലൂടെയും നിരന്തരം ഭീഷണിപ്പെടുത്തി. FIR പകർപ്പുകൾ സഹിതം ഇന്നലെയാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയത്. പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയുള്ള പീഡന പരാതികളിൽ അത്യാവേശം കാണിക്കുന്ന അനിൽ അക്കര MLA പോലുള്ളവർ തൃശൂരിൽ ഉണ്ടായിട്ടും കെ എസ് യുക്കാരയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നേതാവും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.